ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായി ഇപ്പോൾ ജോലി ചെയ്യുന്നു വാസ്കുലർ സർജറി എന്നാൽ ഈയിടെ പത്തോ പതിനഞ്ചോ കൊല്ലം വർഷങ്ങളായിട്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഹൃദയം പമ്പ് ചെയ്യുന്ന ശുദ്ധരക്തക്കുഴലുകൾ ഓക്സിജൻ മെറ്റബളൈറ്റ്സ് ഗ്ലൂക്കോസ് ഹോമോൺസ് ജീവനാവശ്യമായ പ്രവർത്തനത്തിനാവശ്യമായ ധാതുക്കൾ എല്ലാം കൊണ്ടുപോയി ശുദ്ധരക്തം വഴിയാണ് തിരിച്ച് ഹൃദയത്തിലേക്കും പിന്നീട് അത് ശ്വാസകോശത്തിലേക്ക് ഓക്സിജന് കൊണ്ടുവരാനും വേണ്ടി ഉപയോഗിക്കുന്ന അശുദ്ധരക്തക്കൊഴിലാണ് കൂടുതലായും നമ്മൾ കാണുന്നത് ശുദ്ധരക്തക്കൊഴലിൻ്റെ അസുഖങ്ങളാണ് ഇതിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വിശേഷ പറയുന്നത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ശുദ്ധരക്തക്കുഴലിൻ്റെ ഉത്ഭവസ്ഥാനത്തോ അത് രണ്ടായി തിരിയുന്ന ഭാഗത്തോ കൂടുതൽ കുമിഞ്ഞുകൂടിയാൽ രക്തസ്രാവത്തിന് രക്ത അതാത് രക്തക്കുഴലേക്ക് രക്തമൊഴുകുന്നതിന് തടസ്സമുണ്ടാവുകയും ഏത് രക്ത ഏത് അവയവങ്ങളിലേക്കുള്ള ശുദ്ധരക്തക്കൊള്ളിനാണോ അസുഖം ബാധിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായ പ്രയാസമുണ്ടാവുകയും ചെയ്യും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷാഘാതം െന്ന് പറയുന്ന വളരെ സാധാരണയായി എല്ലാ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലും ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷാഘാതം എന്നത് കൂടുതലായും ഒരു അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് അതിന് മേലുള്ള രോഗികൾക്കാണ് ആളുകൾക്കാണ് വരുന്നത് ഇതിൽ കൂടുതലും പത്ത് രോഗികളെടുത്താൽ എട്ട് പേരും ആണുങ്ങളിലാണ് വരുന്നത് പൊതുവേ പറയുകയാണെങ്കിൽ രക്തക്കുഴലുകളുടെ അസുഖം കൂടുതലായാലും ആണുങ്ങളിലാണ് വരുന്നത് അതിന് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറയും കൂടാതെ പുകവലി പ്രമേഹം അധികമായ രക്തസമ്മർദ്ദം ഇതയെല്ലാം ഈ അസുഖത്തിന് കൂടുതൽ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെറിയ സമയത്തേക്ക് ഒന്നോ രണ്ടോ മിനിറ്റോ മാക്സിമം കൂടിയാൽ ഒരു മണിക്കൂറോ ഉണ്ടായി കിടക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കണ്ണിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിലേക്കുള്ള കാഴ്ച മങ്ങിയമാതിരി തോന്നുക പിന്നെ രോഗികൾക്കുള്ളത് ഒരു കയ്യോ കാലോ ചെറുതൊരു തോതിൽ തടസ്സം വരിക നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെക്കാനോ നടക്കാനുള്ള ബുദ്ധിമുട്ടോ അത് ഒരേ സൈഡിൽ വരുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് പെരാലിസിസ് എന്ന് പറഞ്ഞ പക്ഷാഘാതം തന്നെ വന്ന് ഒരു രണ്ട് ദിവസത്തിനുള്ളിലോ ഒരാഴ്ചയുള്ളിലോ രണ്ട് രണ്ട് മാസത്തിനുള്ളിലോ നോർമലായി വന്നാൽ അത് പൂർണ്ണമായി ശരിയാക്കാനായിട്ട് അതിന് മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കാതെ ഇൻ്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയർ അത് കീഹോൾ സർജറി ഉണ്ട് തുറന്ന ശസ്ത്രക്രിയമുണ്ട് ഇങ്ങനെ ആദ്യമായി ഈ രോഗിക്ക് ബുദ്ധിമുട്ട് ഒരു ഭാഗം തളരുകയോ അല്ലെങ്കിൽ അബോധാവസ്ഥ വന്നാൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് എടുക്കാൻ പറ്റും പേഷ്യൻറ്റ് എത്തിയാൽ സി ടി സ്കാൻ എടുത്താൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതാണോ ഇല്ലയോ അതായത് രക്തസ്രാവം ഉണ്ടായാൽ അതിൻ്റെ ചികിത്സ വേറെയാണ് രക്തസ്രാവത്തിൻ്റെ ലക്ഷങ്ങൾ കണ്ടില്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ തടസ്സം ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ തടസ്സം വന്ന് വന്നതാണ് അതിന് നമുക്ക് ത്രോംബോലൈസ് എന്നൊരു ചികിത്സ കൊടുക്കാൻ പറ്റും ഇപ്പോൾ രോഗിക്കുള്ള ഏതെങ്കിലും ഒരു ഭാഗം തളരുന്നതോ കണ്ണിൻ്റെ കാഴ്ചകൾ പെട്ടെന്ന് കുറഞ്ഞതോ അല്ലെങ്കിൽ സംസാരത്തിലുള്ള വ്യത്യാസം വരുവാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതിനുശേഷം നമ്മൾ ഡോപ്ലർ ടെസ്റ്റ് ചെയ്യും സി ടി സ്കാൻ ആണ് അതിനെ തുടർന്ന് ചെയ്യുക കുറച്ച് രോഗികൾക്ക് ചിലപ്പോൾ എം ആർ ടെസ്റ്റും വേണ്ടി വന്നേക്കാം കൂടുതലായും ഡോപ്ലഡ് ടെസ്റ്റും സി ടി ആൻജിയോഗ്രാം ചെയ്താൽ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുള്ളിൽ ഇവിടെ ഈ കഴുത്തിന് തൊട്ട് താഴെ വരുമ്പോൾ അത് തലച്ചോറിലേക്കും പിന്നെ നമ്മുടെ മൂക്കിലേക്കും വായിലേക്കും ചുണ്ടിലേക്കും നാക്കിലേക്കും പോകുന്ന അങ്ങനെ എക്സ്റ്റേർണൽ ആർട്ടറി ഇൻറ്റർണൽ കരോട്ട് ആർട്ടറി എന്ന പകുതിയിൽ വരുന്നത് ആ ഇൻറ്റർണൽ കരോട്ടഡ് ആട്ടറിയിലേക്ക് ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് പോകുന്ന രക്തം കൊണ്ട് തടസ്സം കൊണ്ടാണ് ഈ പ്രയാസം വരുന്നത് അത് നമുക്ക് സ്റ്റെൻഡിങ് എന്ന പ്രക്രിയ ഉപയോഗിച്ച് ആ തടസ്സം മാറ്റാം അല്ലെങ്കിൽ ആ കൊഴുപ്പിൻ്റെ അംശം മാറ്റി അത് കംപ്ലീറ്റ് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ഒന്നുമില്ല കാലിലെ ഞരമ്പോ അല്ലെങ്കിൽ ബോവൻ പെലിക്കാടിയം എന്നൊരു ഒരു പാടമാരിയുടെ സ്ഥാനം വെച്ച് വികസിപ്പിച്ചാൽ രോഗികളുടെ പ്രയാസങ്ങൾ മാറുകയും അവർ പൂർവ്വസ്ഥിതിയിലാവുകയും അത് ആ ഒരു രക്തക്കുഴിനെ സംബന്ധിച്ച് ഭാവിയിൽ യാതൊരു പ്ര പ്രയാ പ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ചെറിയ തോതിലാണെങ്കിലും നമുക്ക് തലച്ചിട്ടുള്ളൊ ഈ ഞാൻ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ രോഗി ആസ്പത്രിയിൽ എത്തേണ്ടതാണ് വേണ്ടി വന്നാൽ ഫിസിഷ്യനെ ആദ്യം കാണിച്ച് ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് പൂർവാധികം പഴയമാതിരി നടക്കാനും പ്രവർത്തന യോഗ്യമായി ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ഒരു ഭാഗം തളരുകയോ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്ത് നമുക്ക് ഒരിക്ക് കിടപ്പുരോഗിയായി വന്നാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീർച്ചയായും കുറയും ഇത്രയാണ് എനിക്ക് ചുരുക്കത്തിൽ പക്ഷാഘാതത്തെ പറ്റി പറയാനുള്ളത്